മേഘയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അനു ഇപ്പൊ കഷായം എടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഞങ്ങളിപ്പോ ഇറങ്ങാണ്, വൈകുന്നേരം വരാം. വാ. ഇപ്പൊ നീ കണ്ടത് മറ്റാരും അറിയാൻ പാടില്ല, മനസ്സിലായോ? ഇത് പുറത്തെങ്ങാനും അറിഞ്ഞ നിന്റെ ചോരയായിരിക്കും ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. എന്ത് പറ്റി? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അവരൊക്കെ എവിടെ? അവിടെ ചോര ചോര. ദാറ്റ്സ് ഓക്കെ, ഉറക്കത്തി പല്ലു കൊണ്ട് കാണും. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം ആ പുസ്തകമാണ്. ബുക്കോ? ഏത് ബുക്ക്? കസ്തൂരി. കസ്തൂരിയോ? അവൾ ആരാ? അയ്യോ, അയ്യോ, എന്തോ പറ്റി? രഘു, രഘു, ഒന്ന് വേഗം മാ രഘു. അയ്യോ, ദിസ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. Listen carefully. കസ്തൂരിയുടെ മനസ്സിൽ ഒരു പ്രേമം പൊട്ടിവിടർന്നു.
അവളുടെ മനസ്സ് മുഴുവൻ ആദിത്യയെക്കുറിച്ചുള്ള ചിന്തയാണ്. ആറടി ഉയരമുള്ള പുരുഷ സൗന്ദര്യം, വീരനും ബലവാനുമാണ്, സുന്ദരനായ രാജകുമാരൻ. കഴുത്തിനു മുകളിൽ ഭംഗിയുള്ള ഒരു കറുത്ത മറുക്. നിനക്കും അതുപോലൊരു മറുകില്ലടാ. കാർമേഘം പോലെ ഇടതൂർന്ന മുടി, സൂര്യനെ പോലെ പ്രകാശമുള്ള കണ്ണുകൾ, എത്ര നോക്കിയാലും കൊതി തീരില്ല. എന്റെ അമ്മ, ആ ദൈവത്തിന്റെ സൃഷ്ടി എങ്ങനെയുണ്ട്? ഈ ബുക്ക് എപ്പോ എഴുതിയതായിരിക്കും? ഏകദേശം ഒരു 700 ഇയേഴ്സ്. കാർബൺ റീഡിംഗ് ചെയ്താലേ കൃത്യമായി പറയാൻ പറ്റൂ. 700 ഇയേഴ്സോ? അപ്പോ അതേ മറുകും അതേ മുടിയും. അപ്പൊ ആ കാലത്ത് നിന്നെ പോലെ ഒരുത്തൻ ഉണ്ടായിരുന്നിരിക്കണം. അവരുടെ പൂർവ്വജന്മത്തിലെ കഥ എന്നാ തോന്നുന്നു? ഞാനൊരു രാജാവായിരിക്കാം, ഇവളെന്റെ രാജ്ഞിയായിരിക്കാം. ഇറ്റ് വാസ് എ സ്ട്രോക്ക്. മേജർ ഒന്നുമല്ല, എന്ന് വെച്ച് ചെറുതുമല്ല. റൈറ്റ് സൈഡ് മാത്രം ഒന്ന് പാരലൈസ് ആയിട്ടുണ്ട്. സംസാരിക്കാനും കുറച്ച് പ്രയാസപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ഇതത്ര സീരിയസ് ഒന്നുമല്ല. പെട്ടെന്ന് തന്നെ സുഖമാകും. 2-3 മാസം ആകും. കുറച്ചൊരു ക്ഷമ വേണം, അത്ര തന്നെ. ഞാൻ പോയിട്ട് വരാം. കുറച്ച് നാളായി നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഏതോ ഒരു ദുഷ്ടശക്തി മേഘ്നയിലൂടെ നമ്മളെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവൾക്ക് വേണ്ടി നിന്റെ അച്ഛൻ ഹോമം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു, എന്നാൽ അത് ചെയ്യാനാവാതെ തടസ്സം നേരിട്ടു. എനിക്ക് തോന്നുന്നത് അച്ഛൻ എന്തോ മനസ്സിലാക്കിയെന്നാ. ആ കാര്യം എന്നോട് പറയാൻ പോവുമായിരുന്നു, എന്നാൽ അതിനുള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നീയും നിന്റെ അച്ഛനും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പൊ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അച്ഛൻ എന്താണോ മനസ്സിലാക്കിയത് അക്കാര്യം നീ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അച്ഛൻ ഒരുപക്ഷെ സംസാരിക്കാനാവില്ലായിരിക്കും, എന്നാൽ നിങ്ങൾ രണ്ടുപേർക്കും ജ്യോതിഷത്തിന്റെ ഭാഷ നന്നായിട്ടറിയാം. അതുവഴി ഒന്ന് ശ്രമിച്ചു നോക്കൂ മോനെ. അപ്പോ നിങ്ങൾ അവരെ നേരിട്ട് കണ്ടിട്ടേ ഇല്ലേ? ശബ്ദം മാത്രാണോ കേട്ടത്? അതെ, വിളിക്കുന്നത് അവരാണോ നിങ്ങൾക്ക് പണം തരുന്നത്? തന്നു. ആദ്യം 100 രൂപ, പിന്നെ ഒരുപാട് കാശ് തന്നു. ഒരിക്കലും 2000 തന്നു. അതുകൊണ്ടാ ഈ സാരി മേടിച്ചേ. ഇല്ല, നിങ്ങൾ എന്തോ നുണ പറഞ്ഞോണ്ടിരിക്കുക. നോക്ക്, എന്റെ അമ്മയാണ സത്യം, നിന്റെ മേലും സത്യം ചെയ്യാം. അതെ, നിങ്ങൾക്ക് പേടി തോന്നില്ലേ? അവരുടെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ, പണവും കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇത് നോക്ക്, അതൊരു പ്രേത ആണെങ്കിൽ എന്താ? അതിന് എന്നെ ഇഷ്ടമായി, എനിക്ക് അതിനിഷ്ടായി. അത് പ്രേതമാണെങ്കിലും ആരാണെങ്കിലും എനിക്കെന്താ? ഇല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്തോ നുണ പറയാ. നിങ്ങൾക്ക് വേറെ വഴിക്കെന്തോ പണം കിട്ടുന്നുണ്ട്. ഒന്നുകിൽ കടം വാങ്ങിയതായിരിക്കും, ഇല്ലെങ്കിൽ മോഷ്ടിച്ചതാവും. നിങ്ങൾ മോഷ്ടിച്ചതാണെന്ന് എനിക്ക് ഉറപ്പാണ്. നോക്ക്, മര്യാദക്ക് നാളെ നീ എന്റെ കൂടെ വരണം. സംഭവിക്കുന്ന കണ്ടോ? അപ്പോഴേ അറിയൂ ഞാൻ പറയുന്നത് സത്യമാണോ കള്ളാണോന്ന്. രസം അങ്ങോട്ട് ഒഴിക്കേ. കഴിക്കേ.